ഇപ്പോഴും തുടരുന്ന രഹസ്യബന്ധത്തിനുള്ള തെളിവായി ഇത് മതി. തൽക്കാലം ഞാൻ വീട്ടിലേക്ക് പോകുന്നില്ല. ചൂടോടെ ഈ വീഡിയോ ഏട്ടനെ കാണിക്കാം. ഡ്രൈവർ, ഹോസ്പിറ്റലിലേക്ക് വിട്. ഞാൻ വിളിച്ചിട്ടാ ഞങ്ങളുടെ കല്യാണക്കാരി ഏട്ടനോട് സംസാരിക്കാൻ കാവ്യ കലാക്ഷേത്രയിലേക്ക് വന്നത്. ആരോ കാവ്യയെ ഷോക്ക് അടുപ്പിച്ച് വീഴ്ത്തി എന്നുള്ളത് സത്യം. അവര് തെറ്റ് ചെയ്തു എന്നുള്ളത് ആ വീഡിയോ എടുത്ത ആൾ കെട്ടിച്ചമച്ച കഥയാ. എന്തിന്, എന്തിനു വേണ്ടി അയാൾ അങ്ങനെ ഒരു കഥ ഉണ്ടാക്കണം? എന്നെയും കാവ്യയും തെറ്റിച്ചിട്ട് അയാൾക്ക് എന്ത് പ്രയോജനം? നിങ്ങളെ തമ്മിൽ തെറ്റിക്കാൻ ഇത്രയും കാലം ശ്രമിച്ചുകൊണ്ടിരുന്നത് ആരാണെന്ന് ഏട്ടനൊന്ന് ചിന്തിച്ചു നോക്ക്. കഴിഞ്ഞ കാലത്തെ കുറിച്ച് നീ കൂടുതലൊന്നും പറയണ്ട. നീ ഇപ്പൊ സംശയിക്കുന്നവരുടെ സഹായിയായിട്ട് നീയോ ഉണ്ടായിരുന്നല്ലോ. ഏട്ടനെ ഏട്ടത്തെ തമ്മിൽ തെറ്റിക്കാൻ ഏതറ്റം വരെ അവർ പോകുന്ന എന്നെപ്പോലെ അറിയാവുന്ന വേറെ ആരും കാണില്ല. ഏട്ടത്തി ഒരിക്കലും ഇങ്ങനൊരു തെറ്റ് ചെയ്യില്ല കേട്ടോ. ശ്രീകുട്ടി പറഞ്ഞതാ സത്യം. നിനക്കെന്താടി ഇവിടെ കാര്യം? കല്യാണം നടത്താൻ വേണ്ടി ഏട്ടന്റെ കാല് പിടിക്കാൻ വന്നതാണോ? അല്ല, എന്റെ ഏട്ടനും കാവ്യയും തെറ്റ് ചെയ്തിട്ടില്ല എന്ന് പറയാൻ വന്നതാ. നടന്നത് എന്താണെന്ന് ഞാൻ പറഞ്ഞു. ഓ, രണ്ട് നിരപരാധികളെ ശിക്ഷിക്കരുതെന്ന് പറഞ്ഞ് കെഞ്ചാൻ വന്നതാണ് അല്ലേ? ശിവേട്ടന്റെ ഉദ്ദേശം അത് തന്നെയാണോ? ആ അതെ. ഇനിയും നിന്റെ ദുഷ്ടതകൾ കണ്ണടച്ച് കണ്ണിലെന്നടിക്കാൻ എനിക്കാവില്ല. ഗുഡ്. ഏട്ടന്റെ കണ്ണ് തുറന്നു തന്നെ ഇരിക്കണം എപ്പോഴും. രണ്ട് നിരപരാധികളുടെ പുതിയ ക്ലിപ്പ് വന്നിട്ടുണ്ട്, ഏട്ടന് കാണണോ? തെറ്റ് ചെയ്തിട്ടില്ല എന്ന് തെളിയിക്കാനാണെന്ന് പറഞ്ഞ് കാവ്യ ഇവിടുന്ന് പോയത് കാമുകന്റെ അടുത്തേക്കാ. എന്തൊക്കെ ഇതിനകം തെളിയിച്ചു കാണുമെന്ന് ദൈവത്തിന് മാത്രം അറിയാം. ഏട്ടൻ കണ്ടുനോക്ക്. രണ്ട് ഇണക്കുരുവികളും കൂടി എങ്ങോട്ട പോയതെന്നറിയില്ല. നീയും കണ്ടോ രണ്ടിന്റെ തനി നിറ? മതി കണ്ടത്. ഒരാണും പെണ്ണും കൂടി ഒരുമിച്ച് ബൈക്കിൽ യാത്ര ചെയ്താൽ അതോടെ അവർ തെറ്റുകാരാവോ? പ്രത്യേകിച്ച് ഇന്നത്തെ സൊസൈറ്റിയിൽ. ശിവാനി ഇതുവരെ മറ്റൊരു പുരുഷന്റെ കാറിലോ ബൈക്കിലോ ഒന്നും കയറിയിട്ടില്ലേ? അന്യ പുരുഷന്റെ ബൈക്കിന് പിന്നിൽ സഞ്ചരിച്ചു എന്ന് വെച്ച് എല്ലാ സ്ത്രീകളും തെറ്റുകാരാവില്ല. പക്ഷെ നിന്റെ ഏട്ടന്റെ ബൈക്കിന് പിന്നിലിരുന്ന് കാവ്യ സഞ്ചരിച്ച അവർ തെറ്റുകാരാവും. കാരണം അവർ സംശയിക്കപ്പെടുന്നവര്. നിരപരാധിത്വം തെളിയിക്കാൻ സമയം വാങ്ങി പോയതാ കാവ്യ. കാമുകന്റെ ബൈക്കിന് പിന്നിൽ അവനെ കെട്ടിപ്പിടിച്ചിരുന്നാണോ അവളെ തെളിവുണ്ടാക്കുന്നത്? എന്തെങ്കിലും ആവശ്യത്തിന് ഏട്ടന്റെ ഒപ്പം എവിടെങ്കിലും പോയതാവും കാവ്യ. അതിനെ ഇങ്ങനെ തെറ്റിദ്ധരിക്കണോ? ഈ അവസരത്തിൽ അവൾ ഒരിക്കലും അവന്റെ കൂടെ പോവാൻ പാടില്ലായിരുന്നു. അവന്റെ അനിയത്തിയല്ലേ ഇവള്. എന്നെയും കാവ്യ ഒരുമിപ്പിക്കാൻ അവൻ തന്നെയാവും ഇവളെ പറഞ്ഞു വിട്ടത്. അല്ല, വീട്ടിലാരും അറിയാതെ ഞാൻ വന്നത്. എനിക്കൊന്നും കേൾക്കണ്ട. ശിവ, ഇവളെ വിളിച്ചോണ്ട് ഇവിടുന്ന് പോ. അത് പിന്നെ ഏട്ടാ, നിന്നോട് പോവാനാ പറഞ്ഞത്? ഒന്ന് നിന്ന്. അമ്മ അകത്തായതോടെ ശിവേട്ട പൂർണ്ണമായും മറികണ്ട ചാടിയല്ലേ. അമ്മയുടെ പേര് ഉച്ചരിക്കാൻ എന്ത് യോഗ്യതയാണ് നിനക്കുള്ളത്? അമ്മ ലോക്കപ്പിലാ ഇത്രയും ദിവസമായിട്ടും. നീ ഒന്ന് തിരിഞ്ഞു നോക്കിയോ, അമ്മയുടെ കാര്യം പറഞ്ഞ് ആരെങ്കിലും വിളിച്ചോ? നോക്കിക്കോ, സ്റ്റേഷനിൽ നിറങ്ങുന്ന അമ്മയും നീ പറഞ്ഞതുപോലെ മറികണ്ട ചാടും. പിന്നെ നിന്റെ കാര്യം പോക്കാ.
നമുക്ക് വേണ്ടി സംസാരിക്കാനാ കാവ്യ എന്ന് കലാക്ഷേത്രയിലെത്തിയത്. അതുകൊണ്ട് കാവ്യയുടെ നിരപരാധിത്വം തെളിയിക്കേണ്ട ബാധ്യത നമുക്കുണ്ട്. ഏട്ടനെ കണ്ട് സംസാരിച്ചിട്ടും പ്രയോജനം ഉണ്ടായില്ലല്ലോ ശ്രീകുട്ടി, പിന്നെന്ത് ചെയ്യും? നിങ്ങളുടെ ഏട്ടനെ വിശ്വസിപ്പിക്കണമെങ്കിൽ കാവ്യക്ക് അനുകൂലമായി ശക്തമായ തെളിവുണ്ടാക്കണം. ആ തെളിവ് കണ്ടെത്തണം. എങ്ങനെ? അറിഞ്ഞിടത്തോളം കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ ശിവാനി തന്നെയാണ് ആ വീഡിയോ ഉണ്ടാക്കിയെന്ന കാര്യത്തിൽ എനിക്കൊരു സംശയമില്ല. അവൾ പകർത്തിയ ഫുൾ വീഡിയോ കണ്ടെത്തിയ കാവ്യ ഷോക്ക് അടിച്ച് തെറിച്ച് വീഴുന്നതിനും ബോധം കെടുന്നതിനും ഒക്കെ തെളിവായില്ലേ? അതോടെ എന്റെ ഏട്ടൻ കാവ്യയെ ഹെൽപ്പ് ചെയ്യായിരുന്നു എന്ന് നിങ്ങളുടെ ഏട്ടന് മനസ്സിലാവില്ലേ? പക്ഷേ മുറിക്കുള്ളിലെ വിഷ്വൽസും അതിലുണ്ടായിരുന്നതാണല്ലോ ഞാൻ അറിഞ്ഞത്. ശിവാനിയാണ് ഷൂട്ട് ചെയ്തിരുന്നെങ്കിൽ നിന്റെ ഏട്ടന് തടയാൻ കഴിയില്ലായിരുന്നോ? എനിക്ക് തോന്നുന്നത് ഹിഡൻ ക്യാമറയിലായിരിക്കും ഉപയോഗിച്ചത്. ഹിഡൻ ക്യാമറയിലെ വിഷ്വൽസ് അല്ല നിങ്ങളുടെ ഏട്ടൻ അന്ന് കാണിച്ചത്. ആ നേരത്തെ ടെൻഷനിൽ ഏട്ടൻ കാവ്യയെ മാത്രം ശ്രദ്ധിച്ചു കാണൂ. പിന്നിൽ നിന്നൊരാൾ ഇതൊക്കെ വീഡിയോയിൽ പകർത്തുന്നുണ്ടെന്ന് ആരെങ്കിലും വിചാരിക്കൂ. ഇപ്പോ ഈ നിമിഷം നമുക്ക് നേരെ ക്യാമറ കണ്ണുകൾ തുറന്നിരിപ്പുണ്ടെങ്കിൽ നമ്മളതറിയോ? നീ പറഞ്ഞു ശരിയാ. ചിലപ്പോ ഒരു ക്യാമറയിൽ മാത്രം ആയിരിക്കില്ല പകർത്തിയത്, ശിവാനിക്ക് സഹായികൾ ഉണ്ടായിരുന്നിരിക്കാം. സഹായികളാണ് വീഡിയോ എടുത്തതെങ്കിൽ നമുക്ക് തെളിവ് കണ്ടെത്താൻ ബുദ്ധിമുട്ടാ. പക്ഷേ ഇത്തരം ആസൂത്രണങ്ങളിൽ പിഴവ് സംഭവിക്കുന്നത് പതിവല്ലേ? കാവ്യയെ ചതിക്കാനുള്ള ആവേശത്തിൽ ശിവാനി തന്നെ ഈ കാര്യത്തിൽ മുന്നിട്ടിറങ്ങിയെങ്കിൽ നിങ്ങൾ വിചാരിച്ച അവളുടെ പങ്ക് തെളിയിക്കാനാവും. ശിവാനിയുടെ മൊബൈൽ പരിശോധിക്കണം, അതിൽ നടന്നതിനൊക്കെ തെളിവുണ്ടാവുന്ന എന്റെ വിശ്വാസം. അത് ഞാൻ ഏറ്റു ശ്രീകുട്ടി. അവളുടെ മൊബൈലിൽ ആ വിഷ്വൽസ് ഞാൻ കണ്ടെത്തിയിരിക്കും. ഇനി ഇക്കാര്യത്തിൽ അവൾക്ക് സഹായികളുണ്ടായിരുന്നെങ്കിൽ തന്നെ അവരാ വീഡിയോ അവൾക്ക് കൊടുക്കാനും സാധ്യതയുണ്ട്. അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്ന് ഞാൻ പരിശോധിക്കാം. പിന്നെ ഈശ്വരമഠത്തിലെ രാജകുമാരന് സുഖമല്ലേ? രാജകുമാരനാണെന്ന് ശിവ ഉറപ്പിച്ചോ? രാജകുമാരി ആയാൽ ഇപ്പൊ എന്താ കുഴപ്പം? ഒരു കുഴപ്പമില്ല. എന്നാലും ഇതൊരാൺകുഞ്ഞായിരിക്കും. ഷുവർ. ഈ വെള്ളത്തിലേക്ക് ഒരു ഇലക്ട്രിക് വയർ കണക്ട് ചെയ്തിരുന്നു, നീയാണ് തൂരിയത്? അല്ല, ഞാനിപ്പോ ഇങ്ങോട്ട് വന്നതല്ലേ ഉള്ളൂ. ഈ വീട്ടിൽ ആരോ ഉണ്ട്. നീ വന്നോ? ഇത്ര വേഗം തിരിച്ചു വരുമെന്ന് ഞാൻ കരുതിയില്ല. ചെക്കിൻ ചെയ്ത സമയം കൂടി കുറിച്ചിട്ടോ? ആരെങ്കിലും ചോദിച്ചാ പറയാലോ. ഒവ്വൊവ്വ്, അധികം താമസിക്കാതെ എന്നേക്കുമായി ചെക്ക് ഔട്ടിനുള്ള വഴി തെളി നീ കണ്ടോ?
നീ എന്ത് പറഞ്ഞാലും ഇനി കണ്ണേട്ടൻ്റെ അടുത്ത് വില പോവില്ല മോളെ. മര്യാദയ്ക്ക് അടങ്ങി ഒതുങ്ങി നിന്ന നിന്റെ ഏട്ടന്റെ സ്നേഹമെങ്കിലും നിനക്ക് കിട്ടും, അല്ലെങ്കിൽ നിന്റെ അമ്മയുടെ ഗതിയാവും നിനക്കും. നമുക്ക് കാണാം. അയ്യോ, കാണാമെന്ന് ഇനി പറയലെന്നാ തൂനെ. ഇവിടെ വലതുകാല് വെച്ച് കയറിയ അന്നു മുതൽ കേൾക്കാൻ തുടങ്ങിയതാ ഈ വാക്ക്. പക്ഷേ ഇതുവരെ നീ എന്നെ ഒന്നും കാണിച്ചിട്ടില്ല, അതുകൊണ്ട് നീ കാണിക്ക്, എന്നിട്ട് സംസാരിക്ക്. ഒടുവിൽ നീ കാണിച്ചു ഒരു പെണ്ണിനോട് മറ്റൊരു പെണ്ണ് കാണിക്കരുതാത്ത കൊടും ചതി. ലാപ്ടോപ്പിൽ നീ ചെയ്തുകൊണ്ടിരുന്നത് എന്നെ എന്നേക്കുമായി പൂട്ടാനുള്ള ലോക്കായിരുന്നു. ഇതിനുള്ളിൽ നിന്നും ആ വിഷ്വലിൻ്റെ ഒറിജിനൽ എടുത്താൽ എനിക്ക് ഷോക്കടിച്ചതും ബോധം മറഞ്ഞതും ഒക്കെ തെളിയിക്കാൻ പറ്റും. ആവശ്യം കഴിഞ്ഞ് അവളത് മായ്ച്ചു കാണും, പക്ഷേ ഞാനത് വീണ്ടെടുക്കും. ബാഗൊക്കെ തൂക്കി എങ്ങോട്ടാ? കാമുകന്റെ അടുത്തേക്കായിരിക്കും. അതെ, എന്റെ കാമുകന്റെ അടുത്തേക്ക് തന്നെയാ പോകുന്നത്. പക്ഷേ നീ ഉദ്ദേശിക്കുന്ന കാമുകനല്ല എൻ്റെത്. അയാളുടെ പേര് ജീവ എന്നാണ്. ഇനി എന്നും അങ്ങനെ തന്നെ ആയിരിക്കുകയും ചെയ്യും. ഓ, വൺ വേ ലവ്. പക്ഷേ ഏട്ടന് നിന്നെ വേണ്ടല്ലോ. ജീവിതകാലം മുഴുവനും ഏട്ടനോർത്ത് കരഞ്ഞിരിക്കാനാ നിന്റെ വിധി. അത് നിന്റെ തോന്നല. എനിക്കെതിരെ ശക്തമായ തെളിവുണ്ടാക്കുന്നതിൽ നീ ജയിച്ചു. പക്ഷേ നിന്റെ കള്ളത്തരം തെളിയാനുള്ള പഴുതുകൾ നീ തന്നെ ഇട്ടുവച്ചിരുന്നു. ഹോസ്പിറ്റലിലെത്തുമ്പോൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്നുള്ളതിന്റെ തെളിവും എന്റെ പക്കലുണ്ടാവും, നീ നോക്കിക്കോ. എന്നാ പിന്നെ ഏട്ടത്തിയമ്മ പോയിട്ട് വരട്ടെ മോളെ. ചെല്ല്, നിന്നെ കാണാൻ കാത്തിരിക്കുക ഏട്ടൻ. നീ നിന്റെ ശ്രീയുമായിട്ടുള്ള രഹസ്യബന്ധം ഇപ്പോഴും തുടരുന്നുണ്ടെന്ന് ഏട്ടൻ അറിഞ്ഞിട്ടുണ്ട്. തെളിവ് സഹിതം ഞാനാ ഏട്ടൻ അറിയിച്ചത്. പോയി, കിട്ടാനുള്ളത് വാങ്ങിച്ചെടുക്കടി. Thank you.
ഇത്ര നേരത്തെ ഉറങ്ങാറില്ലല്ലോ, എന്താ പറ്റിയത്? നിന്റെ പുതിയ ക്ലിപ്പ് കണ്ട് വയലന്റായ ജീവയെ ഡോക്ടർ കുത്തിവെച്ച് ഉറക്കി. എന്റെ പുതിയ ക്ലിപ്പോ? അതെടി, നീയും നിന്റെ കാമുകനും കൂടി ബൈക്കിൽ കെട്ടിപ്പിടിച്ച് കറങ്ങുന്ന പുതിയ ക്ലിപ്പ് റിലീസായി. നീ അത് കണ്ടില്ലായിരുന്നോ? ഒരു ബൈക്ക് യാത്ര വരെ ക്ലിപ്പാക്കാൻ മാത്രം ഫേമസ് ആയി ഞാനെന്ന് അറിഞ്ഞില്ല. നീ ഫേമസ് ആകാൻ പോകുന്നതേ ഉള്ളൂ. അധികം വൈകാതെ നിന്റെ ക്ലിപ്പ് യൂട്യൂബിലെത്തും. അത് വൈറലാകുന്നതോടെ നാട്ടുകാരുടെ മുന്നിൽ തല ഉയർത്തി നടക്കാൻ പറ്റാതെ നീ നാണം കെടും. ആയിക്കോട്ടെ, ഞാൻ തലയിത്തിരി കുനിച്ച് എന്റെ ഭർത്താവിന്റെ കാറിൽ തന്നെ പൊയ്ക്കോളാം. ജീവ ഇനി നിന്നെ സ്വീകരിച്ചാലല്ലേ നിന്നെ കാറി കേട്ടു? അതുണ്ടാവില്ല. തോന്നല മോളെ, ജീവ ഉണർന്നാലുടനെ ആ വീഡിയോ ക്ലിപ്പിന് പിന്നിലെ രഹസ്യം ഞാൻ തെളിയിക്കും. പിന്നെ പുറത്താകാൻ പോകുന്നത് ആരാണെന്ന് നീ കണ്ടു. എന്നാലും ഇത്രയും നേരം എന്റെ ഭർത്താവിന് കൂട്ടിരുന്നതിന് നന്ദിയുണ്ട്. ഇനി നീ പൊയ്ക്കോ. അങ്ങനെ പോകാനല്ല ഞാൻ വന്നത്, ഇനി പോകേണ്ടത് നീയാ. ശരി, അത് നമുക്ക് കാണാം. എന്റെ ഭർത്താവിൽ നിന്ന് എനിക്ക് നഷ്ടപ്പെട്ട സ്നേഹം നൂറിരട്ടിയായി ഞാൻ തിരിച്ചു വാങ്ങും. ഇഞ്ചക്ഷൻ എടുത്ത ഉടനെ ജീവ ഉറങ്ങിയോ? അന്നേരം തന്നെ ഉറങ്ങി ഡോക്ടർ. എന്തിനാ ഡോക്ടർ ഇഞ്ചക്ഷൻ എടുത്തത്? കൊച്ചുകുട്ടികളുടെ മനസ്സാ മിസ്റ്റർ ജീവയുടേത്. നേരെ ഉരുട്ടിയിട്ടും അച്ഛമ്മ കണ്ണുറന്നില്ല എന്ന് പറഞ്ഞു, വല്ലാത്ത ടെൻഷനായിരുന്നു. ഒടുവിൽ ട്രാങ്ക്ലൈസർ തരാൻ പറഞ്ഞതും മിസ്റ്റർ ജീവ തന്നെ. കൊച്ചുകുട്ടികളുടെ മനസ്സാ മിസ്റ്റർ ജീവയുടേത്. നേരെ ഉരുട്ടിയിട്ടും അച്ഛമ്മ കണ്ണുറന്നില്ല എന്ന് പറഞ്ഞു, വല്ലാത്ത ടെൻഷനായിരുന്നു. ഒടുവിൽ ട്രാങ്ക്ലൈസർ തരാൻ പറഞ്ഞതും മിസ്റ്റർ ജീവ തന്നെ. ഈ സ്വഭാവം പ്രോത്സാഹിപ്പിക്കണ്ട മിസ്സസ് ജീവ. ഞാൻ ശ്രദ്ധിച്ചോളാം ഡോക്ടർ. ശരി. പിന്നെ രാത്രി കൂടുതൽ ആളുകൾ ഇവിടെ നിൽക്കാൻ പാടില്ല. മിസ്സസ് ജീവ മാത്രം നിന്നാ മതി. ഈ കുട്ടി ഇപ്പൊ തന്നെ പോവും ഡോക്ടർ. ഒരു മെന്റൽ ടോർച്ചറിന് വേണ്ടി, സോറി, മെന്റൽ സപ്പോർട്ടിന് വേണ്ടി ഇത്രയും നേരം നിന്നേ ഉള്ളൂ. ഓക്കെ, എന്തെങ്കിലും എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ഐസിയുവിൽ നിന്ന് ഡ്യൂട്ടി ഡോക്ടറെ വിളിപ്പിച്ചോളൂ. ശരി ഡോക്ടർ. ഇതാണ് താലിയുടെ ഗുണം. സമൂഹത്തിൽ എവിടെ ഒരു സ്ഥാനം ഉണ്ടാവും, ആ സ്ഥാനം കാമുകി വിചാരിച്ചാൽ തട്ടിയെടുക്കാനാവില്ല. ഈ റിയൽ വിഷ്വൽസിന് എനിക്ക് ബോധമില്ലെന്ന് ശരിക്കറിയാൻ പറ്റും. വീഡിയോ എടുക്കുന്ന ശിവാനിയെ കൂടി കാണുന്നതോടെ കണ്ണേട്ടൻ എന്നെ പൂർണ്ണ വിശ്വാസമാവും.
എന്നാലും എന്നെ അവിശ്വസിച്ചില്ലേ? അതിന് ഞാനൊരു പാഠം പഠിപ്പിക്കുന്നുണ്ട്. തെളിവ് കിട്ടിയിട്ടുണ്ടെന്ന കാവ്യ പറയുന്നത്, അവൾ തെറ്റ് ചെയ്തിട്ടില്ലെന്ന് തെളിയുന്നത് കാണാൻ ഇതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാവരും ഈശ്വരമഠത്തിൽ ഉണ്ടാവണം.